നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ് ഇന്നലെ പുറത്തു വന്നത്. ആറന്മുളയിൽ കോവിഡ് ബാധിതയായ പെൺകുട്ടിയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ കമ്മീഷനും ആരോഗ്യമന്ത്രിയും അടക്കം അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് പോസിറ്റീവായ 19-കാരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസ് ഡ്രൈവർ ക്രൂരമായി പീഡിപ്പിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ് കണ്ടെത്തി. ആറന്മുളയിൽ വിജനസ്ഥലത്ത് ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു പീഡനം നടന്നത്. ആരോഗ്യവകുപ്പിന്റെ കനവ് പദ്ധതിയുടെ ഭാഗമായ 108 ആംബുലൻസിന്റെ ഡ്രൈവർ കായംകുളം കിരിക്കാട് തെക്ക് പനക്കച്ചിറ വീട്ടിൽ നൌഫൽ എന്ന 29-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മുൻപ് വധശ്രമ കേസിൽ പ്രതിയാണ്. അമ്മ ഉൾപ്പെടെയുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ ബന്ധുവീട്ടിൽ കഴിയവെയാണ് പെൺകുട്ടിയും കോവിഡ് പോസിറ്റീവായത്. രാത്രി 10 മണിയോടെ ആംബുലൻസിൽ കയറ്റിയെങ്കിലും 10 മിനിറ്റിനകം എത്താവുന്ന പന്തളത്തെ ആശുപത്രിയിലേക്ക് പോയില്ല. അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. ഇതിലുണ്ടായിരുന്ന കോവിഡ് പോസിറ്റീവായ സ്ത്രീയെ കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ഇറക്കിയതിന് ശേഷം പെൺകുട്ടിയുമായി പന്തളത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു പീഡനം നടന്നത്. സ്ത്രീകളായ കോവിഡ് രോഗികൾക്കൊപ്പം ആംബുലൻസിൽ വനിതാ ആരോഗ്യ പ്രവർത്തകർ വേണമെന്ന നിബന്ധന പാലിച്ചിരുന്നില്ല. പട്ടികജാതി പീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പും ചുമത്തിയിട്ടുണ്ട്. കോവിഡ് രോഗിയായ പെൺകുട്ടിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. അടൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതി നൌഫലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ആന്റിജൻ പരിശോധനയിൽ ഇയാളുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും കൊട്ടാരക്കര ജയിലിലെ നിരീക്ഷണ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. പ്രതിക്കെതിരെ ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സംഭവശേഷം പ്രതി മാപ്പ് പറയുന്ന ശബ്ദ സന്ദേശം അടക്കമുള്ള തെളിവുകൾ പെൺകുട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുവാനും തെളിവുകൾ ശേഖരിക്കുവാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നൌഫലിനെ 108 ആംബുലൻസ് സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കും. നിലവിൽ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലെ പ്രത്യേക മുറിയിലാണ് പെൺകുട്ടിയെ പാർപ്പിച്ചിരിക്കുന്നത്. അടൂർ വടക്കേഴത്ത് കാവിൽ നിന്ന് 2 കോവിഡ് രോഗികളുമായി പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്നു നൌഫലിന്റെ ആംബുലൻസ്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ പന്തളത്തെ ചികിത്സാ കേന്ദ്രത്തിലും ഒപ്പമുണ്ടായിരുന്ന 42-കാരിയെ കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലേക്കും എത്തിക്കുവാനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അടൂരിന് തൊട്ടടുത്തുള്ള പന്തളത്ത് പെൺകുട്ടിയെ ഇറക്കാതെ 18 കിലോമീറ്റർ അകലെയുള്ള കോഴഞ്ചേരി ആശുപത്രിയിൽ 42-കാരിയായ സ്ത്രീയെ ഇറക്കിയതിനു ശേഷം തിരിച്ചുവന്നാണ് പെൺകുട്ടിയെ പന്തളത്തെത്തിച്ചത്. Thank you.